ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ ഒരു 7 മണിയോട്ട് രാത്രി 10 മണിവരെയുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയത്. രാവിലെ ഒരു 6:30 ആയപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. അതിനുശേഷം ഞാൻ ഫുള്ള് ഫ്രീ ആണ്, പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ. ഇന്നത്തെ ദിവസം അത്രയ്ക്കും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു ഫ്രീ ആയിട്ട് ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പം ഇപ്പോൾ രാവിലെ നെഹ്യാൻ എഴുന്നേറ്റ് വന്നു, ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ചു, ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ്. ഇന്നിപ്പോൾ രാവിലെ മുട്ട പുഴുങ്ങിയതും പാലും പിന്നെ ദോശയുടെ മാവിരിപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് രണ്ട് ദോശ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു നെയ്യൊക്കെ ചേർത്തിട്ട് ദോശ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് മുട്ടയൊക്കെ സ്ലൈസ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കുഴിയിലിട്ട് വെച്ച് പൊടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അമർത്തുമ്പം നല്ല അടിപൊളിയായിട്ട് മുട്ടയുടെ മഞ്ഞക്കരിയും വെള്ളക്കരിയും എല്ലാം മാറാതെ നല്ല പെർഫെക്റ്റായിട്ട് വന്ന് നല്ല കറക്റ്റായിട്ട് സ്ലൈസാക്കി കിട്ടും. നമ്മൾ ഈ കത്തി കൊണ്ട് സ്ലൈസാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊടിയത്തില്ല, ഇത് നല്ല അടിപൊളിയായിട്ട് വരും. ഇതിപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കയ്യിൽ ഈ ഒരു സംഭവം കൂടെ വെച്ചിട്ട് ആ കറക്റ്റ് കുഴിയിൽ വെക്കാതെ വന്നതുകൊണ്ട് ഈ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ ആ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തോട്ട് ഉണ്ടോ അങ്ങോട്ടേക്ക് അങ്ങ് തട്ടി എന്തോ നയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോയതുപോലെ ഇരിക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് സ്ലൈസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒരു ദോശ ഒന്ന് ചുട്ടിട്ട് നെയ്ക്കകത്തൊന്ന് ചുട്ടെടുത്തിട്ട് ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പറക്കി കറിയൊന്നും വേണമെന്നില്ലാക്ക്. ഇങ്ങനെ രാവിലെ ഇങ്ങനെ അപ്പം ആണെങ്കിലും ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ ഇങ്ങനെ അതും ചായയും കൂടെ അങ്ങ് കഴിക്കാറാണ് പതിവ്. ചമ്മന്തിയൊക്കെയാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ, ദോശയും ചമ്മന്തി ദോശയും സാമ്പാറൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. മുട്ട മാത്രം പറക്കി തിന്നിട്ട് ഈ ദോശയൊക്കെ അത്തപ്പൂക്കളം പോലെ വെച്ചേക്കാണ് ഞാൻ. പിന്നെ അവൻ കഴിച്ചതിന് ശേഷം പിന്നെ അത് ഞാൻ ജസ്റ്റ് ഞാൻ പറക്കുകയും കഴിച്ച് ചെയ്തു. പിന്നെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു കോഫി നോർമലായിട്ട് രാവിലെ ഞാൻ ഒന്നെങ്കിൽ ടീ കുടിക്കും ഇല്ലെങ്കിൽ കോഫി കുടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കോഫി ആയിരുന്നേ. പിന്നെ ഞാൻ ഇതിനുശേഷം ജസ്റ്റ് ഒരു സബാടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ ഈത്തപ്പഴത്തിൻ്റെ ഒരു കേക്ക് ഉണ്ട്. അതൊന്നും എടുത്തിട്ട് വെറുതെ ഞാനൊന്ന് വിൻഡോ ഒക്കെ തുറന്നിട്ട്, ഇന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് തുറന്ന് വെളിയിലോട്ടൊന്ന് വെളിയിലത്തെ കാഴ്ചയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ നെഹ്യാൻ ഉണർന്നതിന് ശേഷം അവൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം നിരത്തുക എന്നുള്ളതാണ്. അങ്ങോട്ട് വന്നുള്ള ടോയ്സ് എല്ലാം പറക്കിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് നിരത്തും. പിന്നെ അവൻ കളിക്കാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ അവിടെ ഇങ്ങനെ ഹാളെല്ലാം ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ തൂക്കലും കാര്യങ്ങളും ഒന്നുമില്ല, കാരണം ഇന്നലെ ഞാൻ ഫുള്ള് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഹാളൊക്കെ ഫുള്ള് ടോയ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ നിരത്തി എല്ലാം എന്തോന്നായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ചു. എനിക്കിങ്ങനെ എന്താ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണുമ്പോഴേ അങ്ങ് പറക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. എങ്ങനെ ക്ലീനാക്കി ഇടാൻ ക്ലീൻ, അവൻ വീണ്ടും വന്ന് എന്താ ഫുള്ള് നേരത്തും, എന്നാലും പിന്നെയും ഞാൻ ക്ലീനാക്കിക്കൊണ്ടേ ഇരിക്കും. അതെന്തോ അങ്ങനെ അങ്ങായിപ്പോയി. പിന്നെ അതിനുശേഷം അവൻ്റെ വെളിയിൽ പോയി അവന് കളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ ഞാൻ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കി. അത് കഴിഞ്ഞപ്പോൾ അവന് എന്താ പോപ്കോൺ വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനത് പോപ്കോൺ ഉണ്ടാക്കാനായിട്ടാണ് കയറിയത്. പിന്നെ ഉച്ചക്കാലത്തെ ചോറും കാര്യങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനെല്ലാം ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഇക്കോന് ഫുഡ് കൊണ്ടുപോകണമായിരുന്നല്ലോ ഉച്ചക്കാലത്തേക്ക്. അതുകൊണ്ട് എൻ്റെ രാവിലെ തന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അപ്പം പിന്നെ പോപ്കോൺ ഒക്കെ റെഡിയായി. അതിങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരാൾ അവിടെ നിൽക്കുകയാണ്, റെഡിയായോ 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 എന്നും ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവന് പോപ്കോൺ ഒക്കെ റെഡിയാക്കി കൊടുത്തു. ഒരാളിപ്പോൾ ഒരു 100 വട്ടമെങ്കിലും ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും റെഡിയായോ റെഡിയായോ എന്ന്. ഞാനിപ്പോൾ ഓടിച്ച് വിട്ട് ചെയ്ത് അവിടെ പോയിരിക്കും, ഉമ്മി അവിടെ കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പെട്ടെന്ന് കണ്ണിങ്ങനെ തപ്പിയിട്ട് സർപ്രൈസ് എന്ന് സ്വന്തമായിട്ട് പറഞ്ഞ് വാങ്ങിയിട്ട് ഭയങ്കര ഒരു സന്തോഷം കണ്ടില്ല മുഖത്ത്. അപ്പം നെഹ്യാന് പോപ്കോൺ ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. ഇനി ഞാൻ എന്തെങ്കിലും എന്താ ഫേസിൽ ഒന്ന് സ്കിൻ കെയർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ കുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇതേപോലത്തെ ഫേസ് പാക്കൊക്കെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുക്കിങ് കഴിയുന്നത്
കഴിഞ്ഞതിന് ശേഷം ആകുമ്പോഴത്തേക്കും ഉണങ്ങിക്കിട്ടുമല്ലോ. അങ്ങനെയാണ് വാഷ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇന്നിപ്പം ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കടലമാവും ഒരു ടീസ്പൂൺ തൈരും ഒരു കാലൊരിച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം. നല്ല തണുത്ത തൈര് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു സുഖമാണ്. ഇത് ഞാൻ സ്കൂൾ ടൈം തൊട്ടേ യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ. നല്ല എഫക്റ്റായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിവാളിപ്പും ഒരു കറുത്ത എന്തോ ഒരുപാടും ഒരു എന്തോ പോലെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല മണം ഉണ്ടോ? നല്ല മണം ഉണ്ടോ? വാടയുണ്ടോ? മണം ഉണ്ടോ? കൊച്ചിന് സഹിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഫേസിലിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ട് അപ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ കൊണ്ടുപോയി ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. ഇതിപ്പോൾ ഞാനൊരു ഫിലിം കാണാനായിരുന്നു, ടൈം പോയതുപോലും അറിഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായി പോയത്. അപ്പം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു എന്താ ഫ്രഷ്നെസ്സാണ് നമ്മുടെ ഫേസിന് ഫീലാവുന്നത്. ആ ഒരു ഡൾനെസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? കെമിക്കലൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. നമ്മുടെ അടുക്കളയിലുള്ള എന്തെങ്കിലും ഒരു ക്യാരറ്റ് ജ്യൂസ് ആയിക്കോട്ടെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസ് ആയിക്കോട്ടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജോലി ചെയ്ത് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയുക, എളുപ്പമല്ലേ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഉച്ചകാലത്തേക്ക് ഊണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനും ഫ്രഷായി എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചോറുണ്ടേണ്ട ടൈമാണ് കേട്ടോ. ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ചോറിന് ഉച്ചകാലത്തേക്ക് ചോറും ഉച്ചകാലത്തേക്ക് ചോറും മുട്ട പൊരിച്ചതും പിന്നെ ഒഴിച്ചു കറി ഉണ്ടായിരുന്നു. പിന്നെ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനത്തെ സമയങ്ങളൊക്കെ ഒന്ന് ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ അങ്ങ് വാരി കൊടുത്തത് കേട്ടോ. ഞാൻ പിന്നെ സെപ്പറേറ്റ് ഇരുത്തുമ്പോൾ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ അങ്ങ് വാരി കൊടുത്തത്. ഇതിപ്പോൾ സ്ഥിരം ഒരു പണിയായി വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ അവൻ ഇതൊരു പണിയായിക്കൊണ്ടിരിക്കുക. മതി നിന്നട വണ്ടർലായില്ലോ. മതി ഉണ്ടാ മതി മതി മതി. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുന്നു വിചാരിച്ചു. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെ പിന്നെ ചായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾക്ക് കുറച്ച് പെർഫ്യൂമൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അപ്പം പെർഫ്യൂം വാങ്ങാനായിട്ട് ഒരു ഷോപ്പിൽ പോയതായിരുന്നു. പെർഫ്യൂം എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല ഈ പെർഫ്യൂംസിനോട്. ഇക്കോന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ഒരു ക്രേസാണ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ. അപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കും കൂടി ഇഷ്ടപ്പെട്ടാലേ
അത് എടുക്കത്തുള്ളൂ. കാരണം എനിക്ക് ചില മണങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ മണപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് ഓക്കെയാ എന്നുണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാറുള്ളൂ. ഞാനും പെർഫ്യൂം യൂസ് ചെയ്യും, പക്ഷേ ഒരുപാട് ഓവറായിട്ട് അങ്ങനെ യൂസ് ചെയ്തില്ല. എനിക്ക് തോന്നണം എന്നാൽ ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്യാം എന്നെനിക്ക് തോന്നണം. ചില മണങ്ങൾ എനിക്ക് പെട്ടെന്ന് തല പെരുക്കും, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യും എല്ലാ മണവും. നന്നായിട്ടൊക്കെ എല്ലാം ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യുമ്പം അത് വാങ്ങിക്കാറാണ് സാധാരണ പതിവ്. അപ്പോൾ പിന്നെ നമ്മൾ പെർഫ്യൂമൊക്കെ എല്ലാം ഒന്ന് നോക്കി എല്ലാം സെലക്ട് ചെയ്ത് ഒരു രണ്ട് പെർഫ്യൂം വാങ്ങി കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ രണ്ട് പെർഫ്യൂംസ് വാങ്ങി. നമ്മൾ ആ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വലിയൊരു ഫോട്ടോയ്ക്കകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കാൻ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അവിടോട്ട് പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ, നമ്മുടെ പൊട്ടറ്റോ ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ സ്ലൈസാക്കി കറക്കിയിട്ട് ഇതേപോലെ കമ്പി കുത്തി ഇങ്ങനെ പൊരിച്ച് തരും. പക്ഷേ ഇവർ ചെയ്ത് തന്നതേ എണ്ണ നന്നായിട്ട് ചൂടാവാത്ത എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്തത് കൊണ്ട് ഒരുമാതിരി തണുത്തിരുന്നേത്. നല്ല ചൂടായിട്ടുള്ള എണ്ണയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കത്തുള്ളോ. അതേപോലെ നെഹ്യാൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഒരുമാതിരി അത്ര എന്താ നന്നായിട്ടൊന്നോട്ട് കുക്കായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറേ സോസും മുളക് പൊടിയൊക്കെ ചേർത്ത് തന്നു. പക്ഷേ ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് ക്രിസ്പി ആയിട്ടില്ല, ഒരുമാതിരി തണുത്തിരുന്നേത്. പക്ഷെ അപ്പം തന്നെ അവർ കുക്ക് ചെയ്ത് തന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലുലുവിലൊക്കെ ഒന്ന് പോയി വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ലുലു പോയി. പിന്നെ ലുലുലു പോയിട്ട് ജസ്റ്റ് ഞങ്ങൾ ഷവർമ ഒക്കെ വാങ്ങിയിട്ട് വന്ന് നേരെ കാറി കയറിയിരുന്ന് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി, ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.